ദാ നീ വന്ന പരിപാടി. ഞാനോ? ഞാൻ റിപ്പീറ്റ് ചെയ്യടാ. ഓ, കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം മക്കളെ, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നാണക്കേട് തോന്നിയിട്ടുണ്ടോ? റീ റിപ്പീറ്റേഴ്സിനോട് എന്നുള്ള വീഡിയോ സീരീസിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായിട്ട് മക്കളുടെ അടുത്തൊക്കെ എല്ലാവരും ചോദിക്കും, കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്തില്ലേ, ഈ വർഷം റിപ്പീറ്റ് ചെയ്യല്ലേ, അല്ലെങ്കിൽ ഈ വർഷം എന്ത് ചെയ്യാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഞാനൊരു റീ റിപ്പീറ്ററാണ് എന്ന് പറയുമ്പോൾ ഞാനൊരു 10-ാം ക്ലാസ് തോറ്റ ഒരാളാണ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഫീലിലേക്ക് നിങ്ങളായി പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളില്ലാത്ത ഒരാളാണ്, ഞാനൊരു ഫെയിലിയറാണ്, ഞാനൊരു വേസ്റ്റാണ്, ഒരിക്കലുമല്ല മക്കളെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു പാഷന് വേണ്ടിയിട്ട്, നിങ്ങൾ സ്കില്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്ത് അഹോരാത്രം അങ്ങനെ തന്നെ കഷ്ടപ്പെട്ട് ഒരു ഗവൺമെൻറ് MBBS സീറ്റിലൊക്കെ കയറിപ്പറ്റി അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി നല്ല സമർത്ഥനായിട്ടുള്ളൊരു ഡോക്ടറാവുന്ന സമയത്ത് ഈ ചോദ്യം ചോദിച്ചാൽ ഇതേ ആളുകൾ അവർ നിങ്ങളോട് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളെ പറ്റി പറയുന്നൊരു ഡയലോഗുണ്ട്, അവൻ കഷ്ടപ്പെട്ട് വാങ്ങിയെടുത്തതാണ്. അതിനപ്പുറത്തേക്ക് റെക്കഗ്നീഷനോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും ഒരാൾക്കും തരാൻ പറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾ ഇപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ നാണം കെട്ട് അല്ലെങ്കിൽ ഞാനൊന്നും ഇല്ലാത്ത ഒരാളാണ് എന്നുള്ള രൂപത്തിൽ പഠിക്കരുത്. ഞാൻ ഭാവിയിൽ ഇവരെ കൊണ്ടൊക്കെ റെക്കഗ്നീഷൻ വാങ്ങിക്കാൻ പോകുന്ന ഒരാളാണ് എന്നുള്ള ഒരു വാശിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും പോരാളികളാണ്, യു ആർ ദ റിയൽ ഫൈറ്റേഴ്സ്. ഒരു കാരണവശാലും നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്കറിയാലോ, റോമൻ സാമ്രാജ്യം ഒരു രാത്രി കൊണ്ട് ഉണ്ടാക്കിയതല്ല എന്നൊരു പഴഞ്ചൊല്ല് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളിലുള്ള ഒരു സമർത്ഥനായ ഡോക്ടറെ പ്രത്യേകിച്ച് ഒരു വർഷം കൊണ്ടല്ല ഉണ്ടാക്കിയെടുത്തത്, 2 വർഷത്തെ കഠിന പ്രയത്നം അതുകൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്ത ആളാണ് എന്നുള്ള ഒരു കോൺഫിഡൻസിൽ വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ യാത്രയുടെ ത്രൂ ഔട്ട് യുവർ ലൈഫ്, നിങ്ങൾ തുടങ്ങുന്ന അന്ന് മുതൽ നിങ്ങൾ നീറ്റ് 2024 റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന, ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ആ ഒരു മൊമെൻ്റ് വരെ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാവും. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ കൃത്യമായ രീതിയിൽ നിങ്ങളെ വഴി നടത്തിയെടുക്കാൻ പറ്റുന്നു, നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ഉണ്ടാവുക. സോ ഞങ്ങൾ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാണ്, നിങ്ങൾ കരയാതെ, നിങ്ങൾ സങ്കടപ്പെടാതെ, നാണക്കേടൊന്നും വിചാരിക്കാതെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളിങ്ങ് പോരും മക്കളെ. നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് നമുക്ക് നേടിയെടുക്കാം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ടാർഗറ്റ് 720-ൽ 720 തന്നെയായിരിക്കണം, നിങ്ങളുടെ ടാർഗറ്റ് ഓൾ ഇന്ത്യ റാങ്ക് 1 തന്നെയായിരിക്കണം, നിങ്ങളുടെ ടാർഗറ്റ് ഡൽഹി എയിംസിലുള്ള ആ ഒരു സീറ്റ് തന്നെയായിരിക്കണം. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് പോരും. നമുക്കവിടെ ഇരുന്ന് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ട ഇൻസ്ട്രക്ഷൻസ് ടൈംലി തന്ന് നിങ്ങളുടെ നീറ്റ് 2024 ആ ഒരു എക്സാം ഹാളിൻ്റെ ആ ഒരു ദിവസം അന്നത്തെ ദിവസത്തേക്ക് ഫുൾ കോൺഫിഡൻ്റായി എക്സാം ഹാളിൽ കയറ്റി തരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രോമിസ് ചെയ്തു തരാം. സോ തീർച്ചയായിട്ടും എൻ്റെ മക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മുടെ കൂടെ തന്നെ നിൽക്കുക. നിങ്ങൾ നല്ല കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് പോവുക. വിജയം നിങ്ങൾക്കുള്ളതാണ് എന്നുള്ള കാര്യം ഉറച്ച് വിശ്വസിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.